മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ കേരളത്തിന് ആശ്വാസം നൽകുന്ന നടപടിയുമായി കേന്ദ്ര ജല കമ്മീഷൻ. അണക്കെട്ടിൽ വിശദമായ സുരക്ഷാ പരിശോധന നടത്തണമെന്ന കേരളത്തിന്റെ ആവശ്യം കമ്മീഷൻ അംഗീകരിച്ചു. തമിഴ്നാടിന്റെ വാദം തള്ളിയാണ് ജലകമ്മീഷന്റെ തീരുമാനം. 12 മാസത്തിനുള്ള പരിശോധന പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ന്യൂഡൽഹിയിലെ കേന്ദ്ര ജല കമ്മീഷൻ ആസ്ഥാനത്ത് രാകേഷ് കശ്യപ്പിന്റെ അധ്യക്ഷതയിൽ മുല്ലപ്പെരിയാർ അണക്കെട്ട് മേൽനോട്ട സമിതിയുടെ യോഗത്തിലാണ് ഇത് സംബന്ധിച്ച് തീരുമാനമുണ്ടായത്. കേരളത്തിന് നിരന്തരം ആവശ്യമായിരുന്നു വിശദമായ അണക്കെട്ട് സുരക്ഷാ പരിശോധന. ഇതിനാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് മേൽനോട്ട സമിതിയുടെ 18-ാമത് യോഗത്തിൽ തീരുമാനമുണ്ടായത്. 2021 ഡാം സുരക്ഷാ നിയമപ്രകാരം സുരക്ഷാ പരിശോധന 2026 മാത്രം നടത്തിയാൽ മതിയെന്നായിരുന്നു തമിഴ്നാടിന്റെ വാദം. ഇത് തള്ളിക്കൊണ്ടാണ് സമിതി പരിശോധന നടത്താൻ നിർദ്ദേശിച്ചത്. സുരക്ഷാ പരിശോധന നടത്തിയിട്ട് മതി അറ്റകുറ്റപ്പണി എന്ന നിലപാടിൽ കേരളം ഉറച്ചു നിൽക്കുകയായിരുന്നു. 2011 ഇതിനു മുമ്പ് അണക്കെട്ടിൽ ഒരു വിശുദ്ധ പരിശോധന നടത്തിയത്. സുപ്രീംകോടതി നിയോഗിച്ച എം വേൾഡ് കമ്മിറ്റിയായിരുന്നു അന്ന് പരിശോധന നടത്തിയത്. സ്വതന്ത്ര വിദഗ്ധമാർ ഉൾപ്പെടുന്ന സമിതിയായിരിക്കും ഇനി പരിശോധന നടത്തുക. ഇതിൽ കേരളം കൂടി നിർദ്ദേശിക്കുന്ന അജണ്ട കൂടി ഉൾപ്പെടുത്തി അണക്കെട്ടിൽ ഘടനാപരമായ സുരക്ഷ, ഭൂകമ്പ പ്രതിരോധ സുരക്ഷ, പ്രളയ സുരക്ഷ, ഓപ്പറേഷണൽ സുരക്ഷ എന്നിവ പരിശോധിക്കും. മാത്രമല്ല മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ അടിയന്തര കർമ്മ പദ്ധതി പുതുക്കിയ ഡാം ബ്രേക്ക് അനാലിസിസിന്റെ അടിസ്ഥാനത്തിൽ സമയബന്ധിതമായി പൂർത്തീകരിക്കുവാനും യോഗത്തിൽ മേൽനോട്ട സമിതി തമിഴ്നാട് നിർദ്ദേശം നൽകി. കേരളത്തിനെ പ്രതിനിധീകരിച്ച് ഡോക്ടർ ബി അശോക്, പ്രിയോഷ് ആർ എന്നിവരും തമിഴ്നാടിനെ പ്രതിനിധീകരിച്ച് ഡോക്ടർ കെ മണിവാസൻ, ആർ സുബ്രഹ്മണ്യം എന്നിവരുമാണ് യോഗത്തിലെത്തിയത്. അണക്കെട്ടിൽ അറ്റകുറ്റപ്പണിക്ക് സുപ്രീംകോടതി തമിഴ്നാട് നിർദ്ദേശം നൽകിയിരുന്നു. ഇതിന്റെ ചുവടുവെച്ചാണ് മേൽനോട്ട സമിതിയുടെ അംഗീകാരത്തോടുകൂടി അറ്റകുറ്റപ്പണിക്കായി തമിഴ്നാട് ശ്രമം നടത്തിയത്. എന്നാൽ കേരളത്തിന്റെ ആശങ്കകൾ കണക്കിലെടുത്ത് അണക്കെട്ടിന്റെ സമഗ്ര സുരക്ഷാ പരിശോധന ആവശ്യമാണ് ഡോക്ടർ ജോ ജോസഫ് നൽകിയ പൊതുതാൽപര്യ ഹർജിയിൽ 2022 ഫെബ്രുവരിയിൽ സുപ്രീംകോടതി വിധിച്ചത്.